നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇറാനിൽ 22 വയസ്സുള്ള ഒരു യുവതി ഹിജാബ് ധരിക്കാതെ തെരുവിലൂടെ നടന്നു എന്ന കാരണത്താൽ അതിക്രൂരമായ രീതിയിൽ കൊല്ലപ്പെടുകയുണ്ടായി. അവിടെയുള്ള മതമൗലികവാദികളും മറ്റുമൊക്കെ അവരെ പിടികൂടി അടിച്ചും തല്ലിയും വെട്ടിയും കുത്തിയുമൊക്കെ ആ യുവതിയെ, ആ സുന്ദരിയായ യുവതിയെ കൊലപ്പെടുത്തുകയുണ്ടായി. പക്ഷേ അവിടെയുള്ള മറ്റ് സ്ത്രീകൾ അതിനെതിരെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അവർ ഏത് രീതിയിലാണ് പ്രതിഷേധിക്കുന്നത് എന്നറിയണ്ടേ? ഈ ചെറിയ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക. സ്ഥലം ഇറാനാണെന്ന് ഓർക്കണം. അവിടെ മതമൗലികവാദികളുടെ രാജ്യമാണ് എന്നോർക്കണം. ഒരുപക്ഷെ സൗദിയിൽ പോലും ഇല്ലാത്ത രീതിയിലുള്ള മത നിയമങ്ങളുടെ രാജ്യമാണ് ഇറാൻ. ഈ സുന്നി സിയ എന്നൊക്കെ പറയുന്ന പോലെ സിയക്കാർക്ക്, ഷിയ കൂട്ടർക്ക് കൂടുതൽ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ്. അവിടെ ചെറിയ ബാലികയൊക്കെ ഇപ്പോഴും വിവാഹം കഴിക്കാം എന്ന് നിയമത്തിലുണ്ട്. ബന്ധുവാണെങ്കിൽ കൂടിയും വിവാഹം കഴിക്കാം എന്ന നിയമത്തിലുണ്ട്. സ്ത്രീകളെ ശരിക്കും അടിച്ചമർത്തി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. അവിടെ കായിക മത്സരങ്ങളോ കലാ പ്രകടനങ്ങളോ ഒന്നും കാണാനുള്ള യാതൊരു സ്വാതന്ത്ര്യവും സ്ത്രീകൾക്കില്ല. ഹിജാമിൻ്റെ കാര്യത്തിലും യാഥാസ്ഥിതികരാണ് അവർ. അങ്ങനെയുള്ള രാജ്യത്താണ് ഈ പ്രതിഷേധം അരങ്ങേറുന്നത് എന്ന് ഓർക്കുക. അവിടെയുള്ള യുവതികൾ സ്വന്തം തലമുടി മുറിച്ചു കളയുകയും തങ്ങളുടെ ഹിജാബും ഈ മുഖമൊക്കെ മൂടുന്ന അത് പരസ്യമായിട്ട് തെരുവിൽ കത്തിച്ചെറിയുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊരു നിയമമാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗതികെട്ട അല്ലെങ്കിൽ സഹികെട്ട ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കും എന്നതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള തെളിവ് തന്നെയാണ് ഈ വീഡിയോ. കഴിഞ്ഞ ദിവസം ആ 22-കാരി യുവതി കൊല്ലപ്പെട്ടതിൽ ഇങ്ങനെയൊരു പ്രതിഷേധം യഥാർത്ഥത്തിൽ ആവശ്യമാണത്. ഇറാനിൽ മാത്രമല്ല, ഇതേപോലെ അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകൾ എവിടെയൊക്കെ അടിച്ചമർത്തപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ആ പ്രതിഷേധം ഉയർന്നു വരാൻ ഒരുപക്ഷെ ഇത്തരം ചില കാര്യങ്ങൾ കാരണമായേക്കാം. എല്ലാ കാലത്തും എല്ലാവരെയും ഒന്നും അടിച്ചമർത്തി വെക്കാൻ പറ്റില്ല എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ഇത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.